40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പക്ഷെ കണ്ടാ പറയില്ല. ഒരു പ്രത്യേക തരം സുന്ദരി. അന്തികഥ എന്റെ റോജ, നിങ്ങൾ പറയുന്ന പോലത്തെ അന്തികഥ ഒന്നും അല്ലേ? എന്റെ മഹാനെ, നിന്നെ ഞാൻ നമസ്കരിച്ചു. എന്റെ കൃഷ്ണ, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. അത് തീർക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീട് എപ്പോഴൊന്നും വരാറില്ല. ഇപ്പം 2 വർഷമായി വന്നിട്ട്. ആദ്യ ഭാര്യയുടെ മകൻ, മനസ്സിലായോ? ആത്മഹത്യയായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം. ടൗണിൻ്റെ തിരക്കുകളുമില്ല. പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിനും ഇവിടെയൊക്കെ തന്നെ ഇഷ്ടം. നീ ആ മുറിയിൽ എൻ്റെ പെയിൻറ്റിങ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ്. നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ. ഈ വീട് പണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത്. യു നോ വാട്ട് ഹീ സെഡ്? യു ആർ നോട്ട് എ മേ ക്രിറ്റിക് ഓർ എ ജേർണലിസ്റ്റ്, ബട്ട് എ ട്രൂ ആർട്ടിസ്റ്റ്. അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാം ബ്യൂറോക്രാറ്റ്. പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ്. ഇംപ്രസ് ഓഫ് സ്റ്റെപ്പ് മദർ. ഇതെങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട? ഇത് എന്തൊരു നോട്ട്! നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട് ചേച്ചി, അതുകൊണ്ട് നോക്കിയാ. ശരിക്കു പറഞ്ഞതാണോ അതോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ? ശരിക്കു പറഞ്ഞ തന്നെ. എന്നാ പറ എന്നെ കണ്ട എത്ര പ്രായം നോക്കി പറയട്ടെ. ചേച്ചി വിളിക്കാൻ തോന്നില്ല. നീ പഠിച്ചോളണം, അതെനിക്കറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസ് വാങ്ങിയതാ, 1 ലിറ്ററിലെ മീറ്റിംഗ്. പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി എഴുതി. നീ വായിച്ചായിരുന്നു? ഇല്ല. ഐ കുഡന്റ് എൻജോയ് മച്ച്. എൻ്റെ ഹസ്ബൻഡ്, അങ്കിളും ഫാമിലി ഒക്കെ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊക്കെ എപ്പോഴും പഴഞ്ചൻ മേടന്മാർ, അത് ഇവിടെ ഉള്ളവരെ കട്ടിൽ ഓർത്തഡോക്സ്. പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ അങ്ങ് ഏറ്റെടുത്തു. അത്ര ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി, നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു. ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ ഒരു റിബലുള്ളൂ. അതുകൊണ്ടെന്താ, ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് ആവും. ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ, അസാധാരണമാണ്. വടി മീ ഈ ചിരിക്ക് മുന്നിട്ട് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയായിരുന്നു. ഹ്മ്.
ഇവിടുത്തെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നീ എന്നെ അങ്ങ് സൂപ്പിക്കുന്നല്ലേ. ദേഷ്യമോ? ചെക്കൻ്റെ മുഖം നോക്ക്. എനിക്ക് നിന്റെ പെയിന്റിങ്സ് ഒന്നും അല്ല ഇഷ്ടം. എനിക്കറിയാം. എങ്ങനെ? എക്സിബിഷൻ്റെ തുടക്കത്തിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ലേ? അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. ദുഷ്ടൻ, നിന്നെയൊക്കെ ലൈംലൈറ്റ് കൊണ്ടൊന്നും പോരാ. കണ്ടില്ലേ ചെക്കൻ്റെ ഒരു സ്വഭാവം? ദാ ടെൽ മീ, എൻ്റെ ഇൻ്റർവ്യൂവിന് എന്തായിരുന്നു ഒരു കുഴപ്പം? നിന്റെയൊക്കെ ഒരാളുടെ ഐഡൻറ്റിറ്റി പുറത്തു കൊണ്ടുവന്നു ഞാനല്ലേ. നിനക്ക് ദേഷ്യം വന്നു? കോംപ്ലക്സ്? നിനക്ക് പ്രണയം തോന്നുന്നല്ലേ. നീ ഒരു മുരടനാട്ടു. എന്തെങ്കിലുമൊക്കെ പറയണോ? ഭൂരിപക്ഷ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം. എൻ്റെ ഹബി ഇങ്ങനെയൊക്കെ തന്നെയാ. ഉദ്യോഗക്കാരൻ, ഭഗവത്ഗീത വായന, ഭക്ഷണം, പിന്നെ ഉറക്കം. ഒരാറ് ബോറൻ സാധനം. അവരുടെ വീട്ടില് എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ. ഭരണം, നിയമം, എക്സിക്യൂട്ടീവ്സ്, അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലും ഇല്ല. എനിക്കാണെങ്കിൽ തീരാതെ പ്രണയം. നീ എന്തൊന്നും ഇണ്ടാത്ത. ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്? ഞാൻ കേൾക്കില്ലായിരുന്നു. കേൾക്കുന്നേ ഉള്ളൂ. കാണുന്നുണ്ട്. എന്ത്? നിന്നെ ശരിക്കും കാണുന്നു. അതേ കൂട്ടൻ്റെ ആവേശം കണ്ടിട്ട്. ആദ്യേട്ടാ,
ഒരു രാജകുടുംബത്തിലെ സ്ത്രീയുടെ കൂടിയാ തുടക്കം, അതും ഈ കാട്ടുവാസിച്ച്. ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാണ്. എൻ്റെ അച്ഛൻ നരേന്ദ്രവർമ്മ ഒരു കമ്മ്യൂണിസ്റ്റ്. ചേച്ചി എനിക്ക് പോണം, എൻ്റെ മൂഡ് പോയി. പോവാനോ? മനസ്സിലായി, പോയിക്കോ. കംഫർട്ടബിൾ അല്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട. ചേച്ചി പ്ലീസ്. മതി, ഞാൻ കൊണ്ടാക്കാം. ഞാൻ വല്ല ഓട്ടോ വിളിച്ച് പോയിക്കോളാം. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കിക്കോളാം. ചേച്ചി മതി വെച്ചിട്ടില്ലേ, എങ്ങനെ വണ്ടി ഓടിക്കും? അത് ഞാൻ തീരുമാനിച്ചോളാം.